ഈ ക്രാഷ് ബാരിയർ രക്ഷകനായി. ക്രാഷ് ബാരിയർ ഇല്ലായിരുന്നുവെങ്കിൽ ബസ് റോഡരികിലുള്ള താഴ്ചയുള്ള ഭാഗത്തേക്ക് പതിക്കുമായിരുന്നു. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങവേ ആന്ധ്ര വിജയവാഡ സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് പത്തനംതിട്ട ലാഹയ്ക്ക് സമീപം അപകടത്തിൽപ്പെട്ടത്. വളവിൽ നിയന്ത്രണം വിട്ട ബസ് വലതുവശത്തെ ക്രാഷ് ബാരിയറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. 44 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ 18 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ 8 വയസ്സുള്ള ആൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തിച്ചേർന്നു. ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി. പരിക്കേറ്റവർക്ക് എല്ലാ ചികിത്സയും നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഞങ്ങൾ ആദ്യം വന്ന ഒമ്പതരക്കാണ് സാറിന്റെ കാർഡ് വന്നതുകൊണ്ട് മാത്രമാണ്, 2 മണിക്കൂർ സാറിന്റെ കാർഡ് വന്നതുകൊണ്ട് മാത്രമാണ് ഇതറിഞ്ഞ എല്ലാം അറിയില്ല. മറ്റേ സിപിഐയുടെ ഉദയഭാനൻ സാർ പുള്ളിയുണ്ട്, അന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് അത്യാവശ്യമായിട്ട് ആകെ അമ്പലം സംബന്ധിച്ചോട്ടെ ഒരു ക്രെയിനും ബസ്സിലുണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. 44 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 18 പേരാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലുള്ളത്. അതിലൊരു കുഞ്ഞിൻ്റെ നില ഗുരുതരമാണ്. 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ സ്പൈനൽ ഇഞ്ചുറിയും കൂടി ഉണ്ട് എന്ന് കാണുന്നുണ്ട്. കുഞ്ഞ് അബോധാവസ്ഥയിലാണ്. അപ്പോൾ കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ശസ്ത്രക്രിയ ആവശ്യമുള്ള ഉണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ മാറ്റുന്നുണ്ട്. ബസ്സിനടിയിൽ കുടുങ്ങിയ 3 പേരെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പുറത്തേക്ക് എടുക്കാനായത്. കൂടുതലിടങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കാനുള്ള നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരും വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് അവസാനം രക്ഷപ്പെടുത്തിയ 2 വ്യക്തികൾ ബസ്സിന്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മൾ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. നിലവങ്കലും നിലയ്ക്കലും പ്ലാപ്പള്ളിയിൽ നിന്നുമൊക്കെ നമുക്ക് ക്രെയിനും ജെസിബിയും കൊണ്ടുവന്ന് അവരെ പുറത്തേക്ക് എടുക്കുവാനായി സാധിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ബസ് അപകട സ്ഥലത്തു നിന്നും മാറ്റി പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.